നക്ഷത്രങ്ങൾ ജനിക്കുന്നുണ്ട്, വളരുന്നുണ്ട്, മരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു നക്ഷത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. തമോ ദ്രവ്യത്തെക്കുറിച്ചും തമോ ഊർജത്തെക്കുറിച്ചും കണ്ടെത്തലുകൾ നടത്തിയ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങളുമായി ആഗോള ശാസ്ത്രലോകം സമീപിച്ചിരുന്ന മലയാളി സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനും കോസ്മോളജിസ്റ്റുമായിരുന്ന താണു പത്മനാഭൻ 1957 തിരുവനന്തപുരത്ത് കരമണിയിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ സൂപ്രണ്ടായിരുന്ന താണു അയ്യരുടെയും ലക്ഷ്മിയുടെയും മകനായി ജനിച്ചു. PSC MSc ബിരുദങ്ങൾ സ്വർണ മെഡലോടെ നേടി. മുംബൈയിലെ TIFRൽ നിന്ന് PhD നേടി. പൂനെ ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിലെ അക്കാദമിക് വിഭാഗം മുൻ ഡീനായ താണു പത്മനാഭൻ അവിടെ ഡിസ്റ്റിംഗ്വിഷ്ഡ് പ്രൊഫസറായി പ്രവർത്തിക്കുകയായിരുന്നു. പ്രപഞ്ചത്തിലെ വിന്യാസങ്ങളുടെ രൂപീകരണം, ഗുരുത്വാകർഷണം, ക്വാണ്ടം ഗുരുത്വം എന്നിവയാണ് ഡോക്ടർ പത്മനാഭൻ്റെ പ്രധാന ഗവേഷണ വിഷയങ്ങൾ. ഐൻസ്റ്റീനിൻ്റെ സാമാന്യ ആപേക്ഷിക സിദ്ധാന്തമാണ് നിലവിലുള്ളതിൽ ഏറ്റവും സ്വീകാര്യമായ ഗുരുത്വാകർഷണ സിദ്ധാന്തം. എന്നാൽ ഈ സിദ്ധാന്തത്തിന് ഇതുവരെ പരിഹരിക്കാനാകാത്ത പോരായ്മകളുണ്ട്. എമർജൻറ്റ് ഗ്രാവിറ്റി താപഗരികത്തെ അടിസ്ഥാനമാക്കി സാമാന്യ ആപേക്ഷിക സിദ്ധാന്തത്തെ കൂടുതൽ വികസിപ്പിച്ചെടുത്തതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായ സംഭാവന. നക്ഷത്രത്തിൻ്റെ ജനനം, ഗാലക്സിയുടെ ജനനം, പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം, പരിണാമം, പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു, പ്രപഞ്ചത്തിൻ്റെ വികാസത്തിൻ്റെ വേഗത കൃത്യമായ അളവിൽ തന്നെ കൂടിക്കൊണ്ടിരിക്കുന്നു, ആക്സിലറേറ്റിംഗ് ഇൻ എ റെഗുലർ സ്പീഡ്, കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗവേഷണം തുടരുകയായിരുന്നു. 1997 രാഷ്ട്രം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. രാജ്യത്തെ ഏറ്റവും ഉന്നത ശാസ്ത്ര പുരസ്കാരമായ ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം നൽകി. 2021 ഓഗസ്റ്റ് 17 കേരള സർക്കാരിൻ്റെ പരമോന്നത ശാസ്ത്ര പുരസ്കാരവും സമ്മാനിച്ചു. ആഫ്റ്റർ ദ ഫസ്റ്റ് 3 മിനിറ്റ്സ് ദ സ്റ്റോറി ഓഫ് അവർ യൂണിവേഴ്സ് സ്ലീപ്പിംഗ് ബ്യൂട്ടി ഇൻ തിയോറിറ്റിക്കൽ ഫിസിക്സ് TIFRൽ നിന്ന് PhD നേടിയ സഹധർമ്മിണി വാസന്തിയുമായി ചേർന്ന് രചിച്ച ദ ഡോൺ ഓഫ് സയൻസ്, സ്റ്റോറി ഓഫ് ഫിസിക്സ് എന്ന പേരിൽ കുട്ടികൾക്കായി ഒരു ഗ്രാഫിക് നോവൽ എന്നിങ്ങനെ നിരവധി ശാസ്ത്ര ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. ആസ്ട്രോഫിസിക്സിൽ തന്നെ PhD എടുത്ത ഹംസ പത്മനാഭനാണ് മകൾ. ഗഹനമായ ശാസ്ത്രവിഷയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ അദ്ദേഹം നടത്തിയ ഇടപെടലുകളാണ് ശാസ്ത്രജ്ഞൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നതെന്ന് ISRO ചെയർമാൻ ഡോക്ടർ കെ ശിവൻ പറഞ്ഞു. പ്രതിബദ്ധതയോടെ സ്വന്തം മനസ്സിനെ പിന്തുടരുക, അറിവിന് അതിരുകളില്ല എന്ന് പുതിയ തലമുറയോട് പറഞ്ഞുകൊണ്ട് പത്മനാഭൻ സ്ഥിരാംഗം സംഭവിച്ചു കാണാതെ ശാസ്ത്രലോകത്തെ തീരാ നഷ്ടത്തിലാഴ്ത്തിക്കൊണ്ട് മരണത്തിന്റെ തമോഗർത്തത്തിലേക്ക് പാടി എന്ന് ഏവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന പ്രൊഫസർ താണു പത്മനാഭൻ 17 സെപ്റ്റംബർ 2021 യാത്ര പറഞ്ഞു.